എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. സംസ്ഥാനത്ത് റേഷൻ കടകളിൽ സെർവർ തകരാർ തുടരുകയാണ്. ഇതുമൂലമുള്ള പ്രയാസങ്ങളിൽ റേഷൻ കടയിൽ എത്തുന്ന ആളുകൾ വലയുകയാണ്. ഈസ്റ്റർ, വിഷു ആഘോഷങ്ങൾക്ക് സാധനങ്ങൾ വാങ്ങാൻ ശനിയാഴ്ച റേഷൻ കടയിലെത്തിയ പല ആളുകൾക്കും സെർവർ തകരാറിനെ തുടർന്ന് റേഷൻ കടയിൽ നിന്നും മടങ്ങേണ്ടി വന്നിരുന്നു. ഇന്നും സ്ഥിതി വ്യത്യസ്തമല്ല. പല ജില്ലകളിലും ഈ അവസ്ഥയാണ് തുടരുന്നത്. രാവിലെ മുതൽ ഉപഭോക്താക്കൾ കടകളിൽ എത്തുന്നുണ്ട് എങ്കിലും സെർവർ പണിമുടക്കുന്നതിനാൽ മണിക്കൂറുകളോളം കാത്തിരുന്നിട്ടും ഇവർക്ക് റേഷൻ ലഭിക്കുന്നില്ല. വ്യാഴം വെള്ളി രണ്ട് ദിവസത്തെ അവധിക്ക് ശേഷം ശനിയാഴ്ചയാണ് റേഷൻ കട വീണ്ടും പ്രവർത്തിച്ചു തുടങ്ങിയത്. അന്നു മുതൽ ഈ ഒരു പ്രശ്നം നിലനിൽക്കുകയാണ്. ഉപഭോക്താക്കൾക്ക് റേഷൻ സാധനങ്ങൾ നൽകാൻ കഴിയാത്തതിനാൽ റേഷൻ കടയുടമകളും വെട്ടിലായിരിക്കുകയാണ്. ഇന്ന് ഏതാനും പേർക്ക് മാത്രമാണ് റേഷൻ സാധനങ്ങൾ വിതരണം ചെയ്യാനായത് എന്നാണ് റേഷൻ കട ഉടമകൾ പറയുന്നത്. ഇപോസ് OTP വഴിയും വിതരണം നടത്താൻ കഴിയാത്ത അവസ്ഥയാണ് ഇന്നുണ്ടായത്. റേഷൻ കടകളിലെത്തി ഇപോസ് യന്ത്രങ്ങൾ കൈവിരൽ മാറ്റി വെച്ച് നോക്കിയിട്ടും ഫലം കാണാത്തതോടെയാണ് പലരും ശ്രമം ഉപേക്ഷിച്ചു സാധനങ്ങൾ വാങ്ങാതെ മടങ്ങിയത്. പല തവണ വിരലമർത്തി നോക്കുമ്പോൾ ഭാഗ്യം കൊണ്ട് ചിലർക്ക് റേഷൻ ലഭിക്കുന്നുമുണ്ട്. ചുരുക്കം ചിലർക്ക് ഫോണിലേക്ക് OTP സ്വീകരിച്ചുകൊണ്ട് റേഷൻ വിതരണവും നടന്നു. ഭൂരിഭാഗം സമയങ്ങളിലും OTPയും ലഭിക്കാത്ത അവസ്ഥയാണ് എന്നാണ് വ്യാപാരികൾ പറയുന്നത്. റേഷൻ കാർഡുകളിൽ എത്തുന്ന ഭൂരിഭാഗം ആളുകളും റേഷൻ കാർഡുമായി ലിങ്ക് ചെയ്തിട്ടുള്ള നമ്പറുള്ള ഫോണുമായല്ല എത്തുന്നത് എന്നാണ് കട ഉടമകൾ പറയുന്നത്. ഇതുമൂലം OTP സ്വീകരിച്ചുകൊണ്ടുള്ള റേഷൻ വിതരണവും നടക്കാൻ പ്രയാസപ്പെടുന്നു. മാത്രമല്ല, കാർഡുടമകളുടെ പല ആളുകളുടെ കയ്യിലും രജിസ്റ്റർ ചെയ്ത മൊബൈൽ നമ്പർ നിലവിൽ ഇല്ല. പഞ്ചസാരക്കും മണ്ണെണ്ണക്കും വേറെ ബിൽ ആയതിനാൽ രണ്ടാമതും വിരലടയാളം നൽകേണ്ട ഒരവസ്ഥയുണ്ട്. ഇതും സമയനഷ്ടത്തിന് ഇടയാക്കുന്നുണ്ട്. പലതവണ കടകളിലെത്തിയാലേ റേഷൻ സാധനങ്ങൾ വാങ്ങാൻ കഴിയൂ എന്ന അവസ്ഥയാണ് നിലവിലുള്ളത്. ഇതിൽ ഏറ്റവും ബുദ്ധിമുട്ടുന്നത് മുൻഗണനേതര വിഭാഗമായ നീല വെള്ള റേഷൻ കാർഡുള്ള ആളുകളാണ്. കാർഡിൽ വളരെ തുച്ഛമായ വിഹിതങ്ങൾ ലഭിക്കുന്നതിന് പലതവണ റേഷൻ കടകൾ കയറി ഇറങ്ങേണ്ട ഒരു അവസ്ഥയാണ് ഉള്ളത്. വളരെ കാലത്തിന് ശേഷമാണ് നീല വെള്ള റേഷൻ കാർഡുള്ള ആളുകൾക്ക് ആട്ട പുനഃസ്ഥാപിച്ച് കിട്ടിയത്. അത് വിതരണം ചെയ്ത് തുടങ്ങിയപ്പോഴുള്ള അവസ്ഥ ഇങ്ങനെയുമാണ്. 17 രൂപ നിരക്കിലാണ് നീല വെള്ള റേഷൻ കാർഡുള്ള ആളുകൾക്ക് 2 കിലോ വീതം ആട്ട കാർഡിൽ ഒന്നിൽ ലഭിക്കുന്നത്. ഈ മാസത്തെ ഒരു പ്രത്യേകത എല്ലാ റേഷൻ കാർഡിനും ആട്ട ലഭിക്കുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ്. മഞ്ഞ റേഷൻ കാർഡിന് 2 കിലോ ആട്ടയും പിങ്ക് റേഷൻ കാർഡിന് 3 കിലോ ആട്ടയും നീല വെള്ള റേഷൻ കാർഡിന് 2 കിലോ ആട്ടയും ബ്രൗൺ റേഷൻ കാർഡിന് 1 കിലോ ആട്ടയുമാണ് ലഭിക്കുന്നത്. മഞ്ഞ റേഷൻ കാർഡിന് ആട്ടയ്ക്ക് 6 രൂപ, പിങ്ക് റേഷൻ കാർഡിന് ആട്ടയ്ക്ക് 8 രൂപ, നീല വെള്ള ബ്രൗൺ റേഷൻ കാർഡുള്ള ആളുകൾക്ക് ആട്ടയ്ക്ക് 17 രൂപയുമാണ് നൽകേണ്ടത്. മഞ്ഞ റേഷൻ കാർഡിനാണ് പഞ്ചസാര ലഭിക്കുന്നത്. അതിന് 21 രൂപയാണ് നൽകേണ്ടത്. മറ്റൊന്ന് മഞ്ഞ പിങ്ക് റേഷൻ കാർഡിന് മാത്രമാണ് ഇനി മുതൽ മണ്ണെണ്ണ ലഭിക്കുക. ഏപ്രിൽ, മെയ്, ജൂൺ എന്നീ 3 മാസത്തേക്ക് കൂടി 1.5 ലിറ്റർ മണ്ണെണ്ണയാണ് ലഭിക്കുക. എന്തായാലും ഈ വിഹിതങ്ങളെല്ലാം വാങ്ങാൻ കഴിയാത്ത സ്ഥിതിയാണുള്ളത്. റേഷൻ കടകളിലെ സെർവർ നെറ്റ്വർക്കായ BSNL സ്പീഡ് വർദ്ധിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട നടപടികൾ നടക്കുന്നതുകൊണ്ടാണ് ഈ പ്രയാസം എന്നാണ് അനൗദ്യോഗികമായി ലഭിക്കുന്ന സൂചനകൾ. വരും ദിവസങ്ങളിൽ ഇത് പരിഹരിക്കും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കണമെന്ന് കരുതുന്നു. ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ എനേബിൾ ചെയ്ത് വെക്കുക. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ദൂരേക്കും ബൈ.